ഗോവയിൽ സംസ്ഥാന ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് എംഎൽഎയുമായ ദിഗംബർ കാമത്ത്, പ്രതിപക്ഷ നേതാവ് മൈക്കൽ ഓംബോ അടക്കം ഒരു വിഭാഗം എംഎൽഎമാർ BJP-യിലേക്ക് എന്ന റിപ്പോർട്ട്. BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായി ധാരണയിലെത്തിയ ഇവർ ഏത് സമയവും പാർട്ടിയിൽ ചേരുമെന്നും കോൺഗ്രസ് എംഎൽഎയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 40 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 11 അംഗങ്ങളാണുള്ളത്. 20 എംഎൽഎമാരുള്ള BJP-ക്ക് 2 MGP അംഗങ്ങളുടെ പിന്തുണയുമുണ്ട്. അയോഗ്യത ഒഴിവാക്കാനായി കൂട്ടത്തോടെ BJP-യിലേക്ക് ചേക്കേറാനാണ് കോൺഗ്രസ് എംഎൽഎമാരുടെ നീക്കമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ BJP-യിൽ ചേരുന്നുവെന്ന അഭ്യൂഹങ്ങൾ തള്ളി ദിഗംബർ കാമത്തും മൈക്കൽ ലോബോയും രംഗത്തെത്തി. ശനിയാഴ്ച നടന്ന കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗത്തിലെ ദിഗംബർ കാമത്തിന്റെ അടക്കം അസാന്നിധ്യവും അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് എംഎൽഎമാരെ പാർട്ടിയിലെടുക്കുന്നതിന് സംസ്ഥാന BJP ഘടകത്തിന് താൽപ്പര്യക്കുറവുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് കോൺഗ്രസ് എംഎൽഎമാരുമായി സമ്പർക്കം പുലർത്തുന്നതെന്നാണ് സൂചന. 2019 നഷ്ടപ്പെട്ട സൗത്ത് ഗോവ സീറ്റ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാനാകുമെന്നും കണക്കുകൂട്ടിയാണ് കേന്ദ്ര നേതൃത്വം ചരടുവലികൾ നടത്തുന്നത്. മുൻപും കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ BJP-യിലേക്ക് കൂട്ടത്തോടെ ചേർന്നിട്ടുണ്ട്. 2019 ജൂലൈയിൽ പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് ബാബു കാവ്ലിക്കറിന്റെ നേതൃത്വത്തിൽ 9 കോൺഗ്രസ് എംഎൽഎമാരാണ് BJP-യിലെത്തിയത്. ഇക്കുറി ഇത് ആവർത്തിക്കാതിരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കൊണ്ട് കോൺഗ്രസ് ഭരണഘടന തൊട്ട് കൂറുമാറില്ലെന്ന് സത്യം ചെയ്യിപ്പിച്ചത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു.